ഹലോ മച്ചമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചമാരെ, ഞാനിപ്പോ ദേ പാലക്കാട് എത്താറേ. പാലക്കാട് എത്താൻ വേണ്ടി ഇതേ ഒരു 50 കിലോമീറ്ററും കൂടി ഉള്ളു. ഞാൻ അന്നേരം ഇൻട്രോ എടുത്തില്ല, ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇൻട്രോ എടുക്കാൻ. മച്ചമാരെ, അവരെന്തോനായിപ്പോയി. വീട്ടിൽ ഉമ്മായും വാപ്പായും പിന്നെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഇച്ചിരി വിഷമിച്ചിരുന്നേത്. എല്ലാവരും കാരണം ഞാൻ ഒരു സീനായിട്ട് ഇങ്ങനെ നിന്ന്, അന്നേരം ഞാൻ അവിടെ ഞങ്ങളെ ഞാനും വിഷമിച്ചിരുന്നേത്. അതിൻ്റെ പേരില്ല, ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് ഇൻട്രോ എടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഒന്ന് ഇറങ്ങിയതാ. ഞാൻ അന്നേരം ഫുഡൊന്നും കഴിച്ചില്ല. സമയം ഇപ്പോൾ ദേ ഒരു 3:30 ആയി. ഞാൻ അന്നേരം ദേ ഒരു ഹോട്ടലാണ്, ആ ഹോട്ടലിൽ ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. അന്നേരം അവരോട് ഞാൻ ചോദിച്ച് ചേട്ടാ ഇവിടെ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനെ ചേട്ടൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാം പറഞ്ഞു. ഞാൻ വണ്ടി അവിടെ ഒതുക്കിയത്, നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഇൻട്രോ ഒന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ അന്നേരം ഇനി 50 കിലോമീറ്റർ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 50 കിലോമീറ്റർ ഉള്ളൂ ഇനി പാലക്കാട് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ എങ്ങനെ എത്തി, എൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, ഇങ്ങനെ രണ്ടുപേരും വാപ്പായ മതി. മാമി അല്ല അതിനകത്ത് വന്നു. നേപ്പാള് പോവാ, ഫ്ലാഗ് ഓഫ് ഇന്നായിരുന്നു ചേട്ടാ. മച്ചമരത്തെ അങ്ങനെ വണ്ടി നമ്മൾ കണ്ട എണ്ണയൊക്കെ അടിച്ചു കേട്ടാ. ഇത് 450 ആദ്യം താഴേക്ക് ആകുമ്പോഴത്തേനെ നമ്മുടെ വണ്ടി ഫുള്ളാവും. അപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് ഇതിനകത്ത് ഒരു കുറ്റി എണ്ണ കിടപ്പുണ്ടായിരുന്നു, അതിന് എത്ര ഒക്കെ അടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കറക്റ്റ്. അങ്ങനെ ഞാനാണെങ്കിൽ അടിച്ച് ഒരു കുറ്റിയുടെ കുറവുണ്ടേ. അങ്ങനെ നമ്മൾ കവലയിൽ നിന്ന് അടിച്ചത് കേട്ടോ പെട്രോൾ പമ്പ്. ഞാൻ റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് തപ്പിയാണ് ഇറങ്ങിയത്. ചേട്ടനും എല്ലാം പറഞ്ഞ് റിലയൻസിൽ നിന്ന് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അവരുടെ എണ്ണ, അതുകൊണ്ട് അവിടെ നിന്ന് അടിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ റിലയൻസിൻ്റെ ഒന്നും കണ്ടില്ല. ആസിമിൻ്റെ വഴി വെച്ച് പെടണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് അടിച്ചു. ഭാരത് പെട്രോളത്തെ നമ്മൾ അടിച്ചത് അമ്മച്ചപ്പറത്തേ നമ്മൾ പോവാതാണ്ട്.
ഹരിപ്പാടൊക്കെ കഴിഞ്ഞാട്ടാ, ഹരിപ്പാടേ അല്ല സോറി, ഹരിപ്പാടേ എത്താറേ മച്ചാമര. ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ വിഷമമുണ്ട് മച്ചാമര. ഞാന് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് എല്ലാവരും ഭയങ്കര സെൻറ്റിയായി. ഉമ്മായി വാപ്പായും ചേട്ടനും പിന്നെ എൻ്റെ ബന്ധുക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഇമോഷണലായിട്ട് അങ്ങനെ നിന്നെ. കാരണം ഞാനും ഇങ്ങനെ ഹെൽമെറ്റ് താത്തിട്ടിട്ട് മാക്സിമം, അല്ലെങ്കിൽ എൻ്റെയും കണ്ണ് നിറയും. എൻ്റെ ഒരു ഡ്രീമുമാണ്, അതിൻ്റെ നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും വിഷമിച്ചതിൻ്റെ ആ ഒരു വിഷമം എനിക്കുണ്ട് മച്ചാമാരെ. ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പോവാം. മാക്സിമം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ കാണണം. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. കട്ടയ്ക്ക് എൻ്റെ കൂടെ കാണുക. അപ്പോൾ അതേ മച്ചാമാരെ, എനിക്കാണെങ്കിൽ അന്നേരം കായംകുളം ടു പാലക്കാട് 250 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ബ്രോ അന്നേരം എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ നെറ്റൊന്നും ഓണാക്കിയില്ല, പോകുന്നതിൻ്റെ തിരക്കും അതൊക്കെ ആയിട്ട് മച്ചാമാരെ നെറ്റൊന്നും ഓണാക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഇതേ മൊബൈൽ ഹോൾഡറും ചാർജറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം തൃശ്ശൂർ വരെ ഇവിടെ നിന്ന് പോവുക, എന്നിട്ട് അവിടെ നിന്ന് പിന്നെ റൈറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത്. അന്നേരം അവിടെ എത്തിയിട്ട് നമുക്ക് ലൊക്കേഷൻ ഇടാം, അതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് പോകാം. നല്ല കാഴ്ചകളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ മച്ചാമാരെ റെക്കോർഡ് ചെയ്ത് ഞാന് പക്ക വിഷ്വലൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാ കാഴ്ചകളും എങ്ങനെ കാണിക്കുന്നത് അത് കാണുന്നത് നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. ഓക്കെ എന്നാൽ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. മച്ചമാരെ, ഇത് നമ്മുടെ തോട്ടപ്പള്ളി പാലം കേട്ടോ. ഇത് വേറൊരു വൈബാണ്, വേറൊരു ലെവൽ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓ, നീണ്ടു നീർന്നിങ്ങനെ അത് പൊഴി കേട്ടോ. കടലും കായലും കൂടി ഒന്നിക്കുന്നതാണ് അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോയത് അവിടെ കണ്ടോ, അവിടെ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ അവിടെയൊക്കെ നല്ല സെറ്റാണ്. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറില്ലേ. വീടിൻ്റെ അവിടുന്ന് 10 കിലോമീറ്റർ കാണും. ആ ഒരു 10-25 കിലോമീറ്റർ ആ റേഞ്ചിൽ കറക്റ്റ് എനിക്ക് അറിയില്ല. ഞങ്ങളങ്ങനെ വരും ഫ്രീ ടൈമിലൊക്കെ, ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇരിക്കുമായിരുന്നു. പിന്നെ ബീച്ച് ഏരിയ ഇവിടെ പാർക്കുണ്ട്. പിന്നെ ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കും. നല്ല എൻജോയ്മെൻറ്റാണ് മച്ചാമാരെ. ഇതേ നമ്മളിപ്പോൾ അതേ ആലപ്പുഴ ആയേട്ടാ. ആലപ്പുഴ എത്താൻ ഒരുപാട് സമയം എടുത്തു മച്ചാമാരെ, കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. ഹെവി ബ്ലോക്ക് എന്തോ പറയാനോ, ഭയങ്കര ബ്ലോക്കായിപ്പോയി. ആലപ്പുഴയുടെ ഒരു പ്രകൃതി രമണീയമായ ഒരു പ്ലേസാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ക്യാമറ ഒന്ന് ഓണാക്കിയത്. വൈബല്ലേ പാലക്കാട്. നമ്മുടെ ഒരു ശംഖ് ബ്രോ ഉണ്ട്, അന്നേരം അവിടെയാണ് നമുക്ക് സ്റ്റേ. അങ്ങനെ ഇവിടുന്ന് ഞാനങ്ങനെ പോവാം. കായംകുളത്ത് 250 കിലോമീറ്റർ ആ ഒരു റേഞ്ചാണ് വരുന്നത്. 60 കിലോമീറ്ററിനകത്തായിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കുവാണ് 100-something കിലോമീറ്റർ. ഉള്ളില്ല കായലിലൊക്കെ ആ പായൽ കയറി കിടക്കുക. നൊസ്റ്റാൾജിയ ഫീൽ ഇടുന്ന ഒരു പാലം കണ്ട മച്ചാമാരെ. ഇത് പുതിയത് പണിഞ്ഞതാണല്ലോ. സെറ്റൊരു പാലം, സെറ്റ് ആലപ്പുഴ നഗരസഭ. ഞാൻ മച്ചാമാരെ മുടി ഒന്ന് വെട്ടിയായിരുന്നേ. മുടി ഉള്ളപ്പോഴത്തേന് ഹെൽമെറ്റ് കറക്റ്റ് ഫിറ്റായിരുന്നു, നല്ല പക്ക ഫിറ്റായിട്ടിരുന്നത്. പക്ഷെ മുടി വെട്ടിയപ്പോഴത്തേന് ഹെൽമെറ്റ് ലൂസായി. അങ്ങനെ ഹെൽമെറ്റ് ഇങ്ങനെ താഴേക്ക് കിടക്കും. ഞാൻ നേരത്തെ ഈ കണ്ണാടി കുടി നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരം ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചേക്കുവാ കറക്റ്റ് ക്യാമറ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട്. ഈ റൂട്ട് വന്നോട്ടെ, നമ്മൾ കുട്ടനാട് റൂട്ട് വന്നെങ്കിൽ നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അത് ഭയങ്കര കറക്കമാണ് മച്ചാമാരെ, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ചൂസ് ചെയ്തത്. ഇതൊരു ബൈ റോഡാണ്. ഈ റോഡാണെങ്കിൽ ഇനി ചെന്ന് ഹൈവേയിലേക്കാണ് കയറുന്നത്. ഇനി ഹൈവേന്ന് നമുക്ക് ഒറ്റ വിടൽ വിടാം. ഇനി ഇത് തൃശ്ശൂർ പോകണം. തൃശ്ശൂരിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് പാലക്കാട്. അങ്ങനെ എറണാകുളം തൃശ്ശൂർ, എറണാകുളം എത്താറ ചേട്ടാ. അതാണത് ടോളായി നമ്മുടെ ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ ഓൾ ഇന്ത്യ നേപ്പാൾ ട്രിപ്പിലെ ഫസ്റ്റ് ടോളാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അയ്യോ സോറി, ഇവിടെ ബൈക്കിന് ടോളില്ലല്ലോ. എറണാകുളത്തേക്ക് ഇതേ നമ്മളങ്ങനെ എത്താൻ പോവാണ്. എനിക്ക് അത്യാവശ്യം ആ വഴിയൊന്നും അറിയത്തില്ല. ഞാനാണെങ്കിൽ ഗൂഗിൾ മാപ്പ് വിട്ടില്ല. തൃശ്ശൂർ വരെ പോയിട്ട് ഗൂഗിൾ മാപ്പ് ഇടാമല്ലോ. ആ ഒരു പ്ലാനിങ്ങല്ലേ ഇപ്പോൾ പോകുന്നത്. ഇവിടെ അതേ മറ്റേ ചെടികളൊക്കെ നടന്നുണ്ട് കേട്ടോ. ആ പോയിട്ട് വരുമ്പോഴത്തേന് എന്തായാലും
പൊളിയായിരിക്കും നമ്മുടെ ഇവിടെ. സെറ്റാവും മിക്കാറും. അച്ഛമ്മേ ഇവിടെ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കും കേട്ടോ. ഈ പാലത്തിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കും കേട്ടോ. നല്ല ബ്ലോക്ക്, ഇന്ന് ഇറങ്ങിയിടം തൊട്ടേ ബ്ലോക്കായിരുന്നു. ഇത് നമ്മുടെ ലേ മെരിഡിയൻ. നല്ല അടിപൊളി ബ്ലോക്ക് ഇറങ്ങിയിടം തൊട്ട്. പക്ഷേ ഇന്ന് വലിയ വെയിലൊന്നുമില്ല അങ്ങനെ. പക്ഷെ വെയിലില്ലാത്തതിന് വലിയ ചൂടില്ല. ജാക്കറ്റ് ഇട്ടിട്ടും വലിയ ചൂട് അറിയുന്നില്ല. ജാക്കറ്റ് വിട്ടിന് അയ്യോ കൊടും തണുപ്പിലേക്കൊക്കെ പോകുന്ന എന്തുവാവോ എന്തോ. ലുലുമാൽ ലുലുമാൽ അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻ, മംഗലാപുരം, ഗുരുവായൂർ, പറവൂര്, ഗുരുവായൂർ. വെറൈറ്റി ബിരിയാണിയൊക്കെ വെച്ചാൽ മാറി 60 രൂപ 50 രൂപേൻ്റെ ഉള്ളു. ഞാൻ ശരിക്കത് കണ്ടില്ല, കനൽ ബിരിയാണി എന്ന് പറഞ്ഞ്. ഞാൻ അത് കേട്ടിട്ടില്ല കേട്ടോ. ഒരു വെറൈറ്റി സാധനമാണെന്നാണ് തോന്നുന്നത്. പയ്യെ വിട്ടുവിട്ടങ്ങ് പോവാം, തല്ലിക്കീറി പോകുന്നില്ല, പയ്യെ പയ്യെ പോവാം. സ്ഥലങ്ങൾ ഓരോന്ന് കണ്ടു കണ്ടങ്ങ് പോവാം. ഇത് ഇരുട്ടിയാലും കുഴപ്പമില്ല. ഒരു മിനിറ്റിന് വേണ്ടി ചുമ്മാ എന്തിനാ, ഒരു ആയുസോളം നമ്മുടെ ജീവിതം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. പോയ വഴി മച്ചാന്മാരെ കുറേ മച്ചാന്മാർ വന്നിട്ട് ഓൾഡ് ബസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ബൈക്കിനകത്ത് വന്നവരും കാറിനകത്തൊക്കെ വന്നിട്ട് അവർ വിൻഡോ താത്തിട്ട് പറഞ്ഞ് മച്ചാനെ ഓൾഡ് ബസ്, പിന്നെ ചില ലോറിക്കാരൊക്കെ വേണ്ടി പറഞ്ഞ് ഒറ്റയ്ക്കാന്നാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ പോകുന്ന വഴിയൊക്കെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക്. നമ്മുടെ നാട്ടിലെയും വീട്ടിലെയും എല്ലാവരെയും പോലെ ഇവരും നമ്മുടെ സപ്പോർട്ടുണ്ട്. ഭയങ്കര ഹെവി ബ്ലോക്ക് ഇവിടെ, മൊത്തം ബ്ലോക്ക്, മൊത്തം ബ്ലോക്ക്. ഹെവി ബ്ലോക്ക്, ഹെവി. കുറേ നേരം കൊണ്ട് ഈ ലൈനിൽ ഇങ്ങനെ കിടക്കുക. ഇത് വേണ്ട, ഇതൊരു ബ്ലോക്ക്. ഇത് ടോൾ പ്ലാസ എവിടാ, അതിൻ്റെ ബ്ലോക്ക്. ഇത് അവിടെ ഇവർ എന്തോ എടുക്കുക എന്നൊന്നും അറിയത്തില്ല. പക്ഷെ വണ്ടി ഒന്നും അങ്ങനെ നീങ്ങുന്നില്ല. നല്ല ബ്ലോക്ക്, കുറേ നേരം കൊണ്ട് ഇവിടെ കിടക്കുക. ബ്ലോക്ക് കണ്ടാ, നല്ല ഹെവി ബ്ലോക്കാ. അച്ഛമാരതേ നമ്മളിപ്പോ കിടന്നുവന്ന പാലിയേക്കര ടോൾ പ്ലാസ കേട്ടാ, അതിൻ്റെ തിരക്ക്. ഇവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും വന്നിട്ട് ഇവിടെ കംപ്ലൈന്റ് ചെയ്യുന്ന രീതിയിൽ അവർ ബ്ലോഗ് എടുത്തിട്ടുണ്ട്. സുജിത് ഭക്തന്, പിന്നെ അരുൺ സ്മോക്കി, അങ്ങനെ ഒരുപാട് മച്ചന്മാർ വന്നിട്ട് ഇവിടെ ബ്ലോഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തുവാ ഇവർ കാണിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഭയങ്കര ബ്ലോക്ക്. ഇത് ആ ബ്ലോക്കിനകത്ത് ഞാൻ ഒരു 10 മിനിറ്റോളം കിടന്നു കേട്ടാ. 10 മിനിറ്റോളം കിടന്ന് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയൊക്കെ മാക്സിമം ഈ സൈഡിൽ പെട്ടി ഇരിക്കുന്നതുകൊണ്ട്, പെട്രോൾ ക്യാൻ വെക്കേണ്ട പെട്ടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുത്തിക്കയറ്റി നേരത്തെ വണ്ടി കുത്തിക്കയറ്റി കൊണ്ടുപോകുന്ന പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ സൈഡ് വന്ന് വേറെ വണ്ടിയുടെ സൈഡിലൊക്കെ മുട്ടും. അതുകൊണ്ട് പയ്യെ പയ്യെ കുത്തിക്കയറ്റിക്കൊണ്ടിന് വന്നു.
ഇനി മച്ചമ്മരുടെ നമുക്കിനി പാലക്കാട്ടേക്ക് 1.5 മണിക്കൂർ യാത്ര കാണിച്ചേക്കുന്ന കേട്ടോ. 1.5 മണിക്കൂർ 72 കിലോമീറ്റർ ആണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. അപ്പൊ മച്ചമ്മരുടെ ലെറ്റ്സ് ഗോ, നമുക്ക് അന്നേരം യാത്ര കണ്ടിന്യൂ ചെയ്യാം. മലയുടെ മുകളിൽ ചെറിയ വീടും കുറെ കൃഷികളും കുറെ സംഭവങ്ങളും അതിന്റെ മുകളിൽ കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ട് അതേപോലത്തെ സീനിയർ കാണുന്നത് ഇപ്പൊ ഫസ്റ്റാ. സീനിയർ ഉണ്ടോ? ഓ, കിടുക്കം ഫീല്. ഓ, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓ, സെറ്റ്. ഇതേ അവിടൊക്കെ മലയാ കേട്ടാ, അവിടൊക്കെ നല്ല പാറയാ, ഫുള്ള് പാറയാ മലയിൽ. അവിടെ നിന്ന് പറയുമ്പോഴത്തേന് കുന്നാന്ന് തോന്നുന്നു, ആ മല മുഴുവൻ മരങ്ങളാ. അവിടെ ഒരു ഫോഗ് പോലെ നിൽപ്പോ കേട്ടോ, എന്തോ അതിൻ്റെ മൂടൽ മഞ്ഞാന്ന് എന്തോ അറിയത്തില്ല, എന്തോ ഒരു മൂടലായിട്ട് ആ സൈഡൊക്കെ കാണുന്ന കണ്ടാ. മച്ചമ്മരുടെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടില്ലേ, അങ്ങനെയാണ് ഞാൻ ദേ പാലക്കാടിന് 50 കിലോമീറ്റർ മുന്നേ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയത്. ഞാൻ ആ ഇൻട്രോ എടുത്തിടത്ത് രാവിലെ മൊത്തത്തിൽ ഓട്ടോ ആയിരുന്നു. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 8:30 ആകുമ്പോൾ ഒരു അപ്പം കഴിച്ചുകൊണ്ട് ഇറങ്ങിയാണ് മച്ചമ്മര. പിന്നെ ഇത് വാപ്പ വാങ്ങിച്ചിരുന്നായിരുന്നു പൊറോട്ടയും കറിയും. അങ്ങനെ ആ ഹോട്ടലിൽ ഇരുന്നിട്ട് നമ്മളങ്ങനെ കഴിച്ച്. മച്ചമ്മര എങ്ങനെ ദേ അവിടെ ഈ ഹോട്ടലിൽ നമ്മൾ കഴിച്ചത് കേട്ടോ. ഇതെന്തോ ആ 4-സ്റ്റാർ ഹോട്ടൽ, ഇവിടെ കയറി കഴിച്ചത്. ഇനി നമ്മളിത് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ തന്നെ ഒരു 19 കിലോമീറ്റർ അടുത്തുണ്ട്, നമ്മുടെ ലഗേജൊക്കെ ഉണ്ട് ഇവിടെ. ഇനി 1 hour 13 minutes കാണിക്കുന്ന 51 കിലോമീറ്റർ. ഇപ്പൊ പാലം കാണുന്നു കേട്ടാ, സംഭവം എന്തോ അത് ഇത് പിടുത്തമില്ലല്ലോ. എന്നിട്ട് നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നല്ല അടാറ് സീനറി, അടാറ് അത് കണ്ട അതുകൊണ്ട് അവിടെ മലകളൊക്കെ കണ്ട് എന്ത് സെറ്റാ. ചേട്ടാ എന്തോ ഭയങ്കര മൂടല് കേട്ടാ, നല്ല രീതി ഫോൺ അടിച്ചോണ്ട് ഇനി മഞ്ഞു വല്ലതും ആണ്, ഇനി ഒരു പിടുത്തമില്ല എന്ത് വേണമെന്ന്. ദേവച്ചമര ഓ, നമ്മളിത് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക, അടുത്ത് ഇത് കണ്ട ചമരത്തെ ഹെവി ബ്ലോക്ക് കേട്ടോ, ഹെവി ബ്ലോക്ക്. രാവിലെ മുതൽ തുടങ്ങിയ ബ്ലോക്കാണ്. 5 മണിക്കൂറുള്ള യാത്ര ഇപ്പം 8 മണിക്കൂറോളം ആയി. പക്ക ഫോറസ്റ്റ് കേട്ടോ. ഈ വണ്ടികളൊക്കെ ധൈര്യമുണ്ട്, ഈ സൈഡിൽ കൂടി ഒക്കെ എടുത്തോണ്ട് പോകും. അതെ, ഫുള്ള് റോഡിൽ പൊടിയാ, ഫുള്ള് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആന്ന് വെച്ചാൽ മരേ ഫുള്ള് ഫോറസ്റ്റാ. ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് വലിയ ചൂടായിട്ടൊന്നും ഇല്ല. ജാക്കറ്റ് ഇട്ടിട്ടും വലിയ ചൂടൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അന്നേരം തണുപ്പത്തിൽ ജാക്കറ്റ് ഇട്ട് ഞാൻ പണി വാളുമല്ലോ. ഓ, പണിയാവും. ഞാൻ ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേനും അവിടെ ഒരു ചേട്ടനാണെങ്കിൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ നല്ല തണുപ്പായിരിക്കുമെന്ന് പറഞ്ഞു. ഈ ജാക്കറ്റ് ഇവിടുത്തെ തണുപ്പിനെ എനിക്ക് തോന്നി പ്രതിരോധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നിടത്തും അതൊക്കെ തന്നെ അവസ്ഥ, നല്ല ഹെവി തണുപ്പാന്നാ ചേട്ടൻ പറഞ്ഞത്. കുരങ്ങനെ കണ്ടോ, കുരങ്ങൻ കുരങ്ങൻ ഓട് 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 കണ്ടോ. അവിടെ ഈ മരത്തിന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഓടെ നടന്നു പോകുന്നുണ്ട കണ്ട കണ്ട കുരങ്ങൻ കുരങ്ങൻ. കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അതായിരിക്കും കേട്ടോ. അപ്പൊ ഈ മരത്തിൽ നിന്നൊക്കെ ചാടി ചാടി പോകുന്നതായിരിക്കും. അല്ല, അടിപൊളി ഒരു വൈബുള്ള ഒരു അമ്പലം. പൊല്യൂഷൻ ഇവിടെ ഇതുകൊണ്ട് തിരക്കും ചിടക്കൂടി അവർ മണ്ണിനകത്തൂടിയ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുന്നതും. അത് പോരാഞ്ഞിട്ട് വണ്ടിയുടെ പുകയും. ഫുള്ള് ഇവിടെ പൈനാപ്പിൾ കേട്ടാ, എന്തത് പൈനാപ്പിളിന്റെ സീസണാവല്ല വന്നത്. ഒരു പിടുത്തോ ഇഷ്ടം പോലെ പൈനാപ്പിൾ കേട്ടാ, മൊത്തം പൈനാപ്പിളിന്റെ ബഹളം. ഏയ്, അവിടെ ഇവിടെ മൊത്തത്തിൽ പൈനാപ്പിൾ.
മച്ചാമരതേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഞാനൊരു ബോർഡ് കണ്ടു, എനിക്ക് ആ ബോർഡ് കണ്ടിട്ട് ചിരി വന്ന്. ടോൾ റോഡ് എൻ്റെന്ന് പറഞ്ഞ അതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ ആ റോഡെന്ന് പറയുമ്പോഴത്തേനും അതിൽ ടോൾ റോഡെന്നല്ല അതിന് പറയണ്ട, പുതിയ റോഡ് വെട്ടി എങ്ങനെ ഇരിക്കും, അതാണ് ആ റോഡ്. ആ റോഡിൻ്റെ അവസ്ഥ മച്ചാമാരാ, പക്ഷേ അവിടെ ടോള് വാങ്ങുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റോഡ് കുളമായതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ ടോള് വാങ്ങാത്തത്. പക്ഷെ അവർ ടോള് വാങ്ങുന്നില്ല. ഏ മച്ചാമാരെ, കൃഷി നെല്ല് കൃഷി നമ്മുടെ നാട്ടിൽ നിന്നും കാണാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. ആ മച്ചാമാരെ നമ്മൾ പറഞ്ഞു വന്നത് ടോൾ റോഡിൻ്റെ കാര്യം. ആ റോഡ് മോശമെന്ന് വെച്ചാൽ അത് റോഡ് പുതിയ വെട്ടി അങ്ങനെ ഇരിക്കും, അതാണ് അവസ്ഥ. പക്ഷേ ഈ റോഡ് കണ്ട ടോളും ഇല്ല ഒന്നുമില്ല, പക്ഷേ സൂപ്പർ റോഡ്, സൂപ്പർ ഇടുക്കൻ റോഡ് കേട്ടാ. ഒന്നും പറ, ഒരു രക്ഷയില്ലാത്ത റോഡ്. ഈ റോഡിനൊക്കെ മുമ്പ് ടോള് വാങ്ങിയിരുന്നു, ഒരു കുഴപ്പമില്ല, നമുക്ക് വേണേൽ പൈസ കൊടുക്കാം, നമുക്കതൊക്കെ മുതലാ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് എന്തോ പറയാനാ, പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് ടോള് വാങ്ങും, അല്ലാത്തതിനെ അല്ല അടിപൊളി റോഡിനൊന്നും ഒരു ടോള് വാങ്ങത്തില്ല. ഇതാണ് നാടിൻ്റെ അവസ്ഥ. അച്ഛൻ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടോ, ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല, പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. മച്ചമരതേ, ഞാനങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോ. ഇവരെല്ലാരും നമ്മള് ചങ്ക് ബ്രോ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇവനാണ് ചോര എന്ന് എല്ലാരും വിളിക്കുന്ന. അത് നമ്മുടെ ചോരയാണ് ഇത് കേട്ടോ. ഇവനാണ് നമുക്ക് സ്റ്റേ എന്നേക്കുന്നത്. അതിന്റെ മുകളിലാണ് ഞങ്ങൾ താമസം. അവിടെ ഞാൻ ഇവിടെ എത്തിയേ ഉള്ളു. ഞാൻ അങ്ങനെ വിളിച്ച അവനങ്ങനെ അവിടെ വന്ന് നമ്മുടെ ലഗേജിൽ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോ മുകളിലോട്ട് എടുത്തോണ്ട് പോകും. അങ്ങനെ ഭയങ്കര ടയർഡായിരുന്നു വന്ന വഴിയൊക്കെ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, ഭയങ്കര ടയർഡായിരുന്നു. പൊടിയും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ വീട്ടുകാരെ കരച്ചിലും കൂട്ടുകാരെ നാട്ടുകാരെല്ലാം വിഷമവും അങ്ങനെ കുറെ സീനൊക്കെ ആയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നെത്തിയുള്ളൂ. മുച്ചമന്തി അത്രയുള്ള വീഡിയോ ഇത്രയും പറഞ്ഞത് ഇവിടെ വെച്ച് എൻ്റെ പേരാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തുടർന്ന് ബെല്ലൈക്കൺ ഉള്ളൂ, അതും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചേരാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ഉനൈസ് അശ്റഫ്.